അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് വൺ ഈസ് കൺസിഡേർഡ് ആസ് ദി ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ്? ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1028/2023 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫ്ലെക്സി, ഓപ്ഷൻ ബി ആർ ഡി, ഓപ്ഷൻ സി ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ഡി കാസ. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്നത് കാസയാണ്. ഓപ്ഷൻ ഡി കാസയാണ് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് അറിയപ്പെടുക. കാസ എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടിൻ്റെയും അതുപോലെ തന്നെ കറണ്ട് ഡെപ്പോസിറ്റിൻ്റെയും സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റിൻ്റെയും കൂടി കോമ്പിനേഷനെയാണ് കാസ എന്ന് പറയുക. കാസ എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ആൻസർ വരിക റാഫ എന്നായിരിക്കും. റാഫയാണ് ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് അറിയപ്പെടുക. ഇത് റിക്കറിങ് ഡെപ്പോസിറ്റിൻ്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും കോമ്പിനേഷനാണ്. ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ റാഫയാണ് ആൻസർ. ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ് ആൻസർ കാസയാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കാസ എഗെയിൻസ്റ്റ് ടു അല്ലെങ്കിൽ റാഫ എഗെയിൻസ്റ്റ് ടു അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ രണ്ട് അക്കൗണ്ടുകളും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പറയുക. അതായത് കാസ എഗെയിൻസ്റ്റ് ടു റാഫ, റാഫ എഗെയിൻസ്റ്റ് ടു കാസയാണ്. ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21, ആൻസർ ഓപ്ഷൻ ഡി കാസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ബ്രിഡ്ജ് ലോൺ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1028/2023 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലോ, ഓപ്ഷൻ ബി ഹൈ, ഓപ്ഷൻ സി കൺസിഡറബിളി ലോ, ഓപ്ഷൻ ഡി ഫ്ലക്ച്വേഷൻ ഇൻ നേച്ചർ. ബോർഡുകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കാണുന്നൊരു ടോപ്പിക്കാണ് ഈ ബ്രിഡ്ജ് ലോൺ എന്ന് പറയുക. പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ബ്രിഡ്ജ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് എത്രയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണെന്നാലും ചോദിച്ചിരിക്കുക. ബ്രിഡ്ജ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് മറ്റ് ലോണുകളെ അപേക്ഷിച്ച് വളരെ ഹൈ ആയിരിക്കും. ബ്രിഡ്ജ് ലോൺ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം ലോണാണ്. ബ്രിഡ്ജ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഹൈ ആണ്. റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഇടപാടുകളിൽ നമ്മൾ ലോൺ എടുക്കുന്നതാണ് ഈ ബ്രിഡ്ജ് ലോൺ എന്ന് പറയാം. ഇൻട്രിം ഫൈനാൻസിങ് എന്നും സ്വിംഗ് ഫൈനാൻസിങ് എന്നൊക്കെ ഇതിന് മറ്റു പേരുകളുണ്ട്. സ്വിംഗ് ഫൈനാൻസിങ് നമുക്ക് പ്രീവിയസ് ആയിട്ട് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ബ്രിഡ്ജ് ലോൺ ഈസ് ഓൾസോ നോൺ ആസ് സ്വിംഗ് ലോൺ എന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22, ആൻസർ ഓപ്ഷൻ ബി ഹൈ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23, ദ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഓഫ് BR Act വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഡാഷ് ഇയർ. 1928/2023 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1949, ഓപ്ഷൻ ബി 1975, ഓപ്ഷൻ സി 1966, ഓപ്ഷൻ ഡി 1969. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് BR Act കോപ്പറേറ്റീവ് ബാങ്കുകൾ ആപ്ലിക്കബിൾ ആയത് ഏത് വർഷമാണെന്നാണ്. ഓപ്ഷൻസ് വരിക, ഓപ്ഷൻ സി 1966 ആണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾ BR Act പരിധിയിൽ വരുന്നത് 1966 ആണ്. ഇനി ഇത് അമെൻഡ് ചെയ്ത ഡേറ്റാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് 1965 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രത്യേകം നോക്കണം അമെൻഡ് ടു അല്ലെങ്കിൽ ആഡ് ടു എന്നൊക്കെ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആൻസർ ഒന്നും നോക്കണ്ട. നമ്മുടെ ആൻസർ 1965 ആണ്. കോപ്പറേറ്റീവ് ബാങ്കുകൾ BR Act പരിധിയിൽ അമെൻഡ് ചെയ്ത വർഷം അല്ലെങ്കിൽ ആഡ് ചെയ്ത വർഷം ചോദിച്ചാൽ 1965ഉം ആപ്ലിക്കബിൾ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ചോദിച്ചാൽ 1966ഉം ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ 23, ആൻസർ ഓപ്ഷൻ സി 1966 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24, സെലക്ട് എ റോങ് വൺ ഇൻ കണക്ഷൻ വിത്ത് BS BDA. 1928/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ബാലൻസ്, ഓപ്ഷൻ ബി നോ ATM കാർഡ് ഫെസിലിറ്റി, ഓപ്ഷൻ സി ഹോൾഡേഴ്സ് ഓഫ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആർ നോട്ട് എലിജിബിൾ ഫോർ ഓപ്പണിംഗ് ഓഫ് എനി അതർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ഓപ്ഷൻ ഡി അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ പെർമിറ്റഡ് മാക്സിമം 4 withdrawals. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് BS BDA അഥവാ നോ ഫ്രിൽ അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോ റിക്വയർമെൻറ്റ് ഓഫ് മിനിമം ബാലൻസ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. മിനിമം ബാലൻസ് ഇല്ലാതെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട്. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ വളരെ സാധാരണക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നോ ഫ്രിൽ അക്കൗണ്ട് അഥവാ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ ബി നോ ATM കാർഡ് ഫെസിലിറ്റി, ഇത് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡെപ്പോസിറ്റുകൾക്കും ATM കാർഡ് ഫെസിലിറ്റി നോർമലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാങ്കിങ് സർവീസാണ്. അപ്പോൾ BS BDAക്കും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്.
ഓപ്ഷൻ സി, ഹോൾഡേഴ്സ് ഓഫ് ബി എസ് ബി ഡി ആർ നോട്ട് എലിജിബിൾ ഫോർ ഓപ്പണിംഗ് ഓഫ് എനി അതർ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ബി എസ് ബി ഡി എ എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് നമുക്ക് തുടങ്ങണം എന്നത് മിനിമം ബാലൻസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ പേരിൽ വേറൊരു സേവിങ്സ് അക്കൗണ്ടോ മറ്റ് ബാങ്ക് അക്കൗണ്ടോ നമ്മുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിന് കുറേ ലിമിറ്റുകളുണ്ട്. ഈ ലിമിറ്റ് ബ്രേക്ക് ചെയ്താലും നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അതായത് ബി എസ് ബി ഡി എന്നതിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഫെസിലിറ്റി അവിടെ നഷ്ടപ്പെടുകയും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നോർമൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ബി എസ് ബി ഡിയുടെ ലിമിറ്റ് 50,000 രൂപയാണ് ഏത് സമയവും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബാലൻസ്. ഈ 50,000 രൂപ എന്നുള്ളത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 50,010 രൂപയോ ഒരു 15 രൂപയോ കയറി കഴിഞ്ഞാൽ ബി എസ് ബി ഡി എ എന്ന് പറയുന്ന ടൈറ്റിൽ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ക്യാൻസൽ ആവുകയും നോർമൽ സേവിങ്സ് അക്കൗണ്ട് എന്ന കപ്പാസിറ്റിയിലേക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റുകളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ബി എസ് ബി ഡി എയുടെ അഡ്വാൻറ്റേജ്. കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. അടുത്തത് ഓപ്ഷൻ പറയാം, ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെൻറ്, അക്കൗണ്ട് ഹോൾഡേഴ്സ് ആർ പെർമിറ്റഡ് മാക്സിമം 4 വിഡ്രോവൽസ്. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാക്സിമം 4 വിഡ്രോവൽസേ നമുക്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ റോങ് ആയിട്ടുള്ളത് നോ എ ടി എം കാർഡ് ഫെസിലിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ ഓപ്ഷൻ ബി, നോ എ ടി എം കാർഡ് ഫെസിലിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 25, മാക്സിമം എമൗണ്ട് ഓഫ് ടൈം ഡെപ്പോസിറ്റ് വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻ ദി നെയിം ഓഫ് മൈനറീസ്. 1032/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ റുപ്പീസ് 10,000, ഓപ്ഷൻ ബി 30,000, ഓപ്ഷൻ സി റുപ്പീസ് 50,000, ഓപ്ഷൻ ഡി അൺലിമിറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൈനറിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ മാക്സിമം എത്ര എമൗണ്ട് വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു ലിമിറ്റൊന്നും പറയുന്നില്ല, അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25 ആൻസർ ഓപ്ഷൻ ഡി ആണ്, അൺലിമിറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 26, നോമിനേഷൻ ക്യാൻ ബി അക്സെപ്റ്റഡ് ഇൻ ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ്. 1032/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ഓപ്ഷൻ ബി ട്രസ്റ്റ് അക്കൗണ്ട്സ്, ഓപ്ഷൻ സി അക്കൗണ്ട്സ് ഓഫ് എച്ച് യു എഫ്, ഓപ്ഷൻ ഡി ജോയിൻ്റ് അക്കൗണ്ട്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഏതാണെന്നാണ്. ആൻസർ വരിക ജോയിൻ്റ് അക്കൗണ്ട് ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 26 ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജോയിൻ്റ് അക്കൗണ്ടിൽ മാത്രമല്ല നോമിനേഷൻ ഫെസിലിറ്റി ഉള്ളത്, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. സേഫ് കസ്റ്റഡി ഓഫ് ലോക്കർ, അതുപോലെ തന്നെ ലോണ്, എല്ലാ കേസുകളിലും നമുക്ക് നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇവിടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടുകളിലും ട്രസ്റ്റ് അക്കൗണ്ട്, എച്ച് യു എഫ്, അക്കൗണ്ട്സ് ഓഫ് എച്ച് യു എഫ്, എച്ച് യു എഫ് കറുത്ത ക്രിയേറ്റ് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകളിലൊന്നും നോമിനേഷൻ ഫെസിലിറ്റി അനുവദനീയമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ നോമിനേഷൻ ജോയിൻ്റ് അക്കൗണ്ടുകളിൽ മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ പഠിക്കരുത്. നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ വന്നത് കാരണമാണ് നമ്മുടെ ആൻസർ ജോയിൻ്റ് അക്കൗണ്ടിന് മാത്രമായിട്ട് വന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും നോമിനേഷൻ ഉണ്ട്. നോമിനേഷൻ ഇല്ലാത്ത അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്, ട്രസ്റ്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് ഓഫ് എച്ച് യു എഫ്, എച്ച് യു എഫിൻ്റെ പേരിൽ കറുത്ത മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടുകൾക്കൊന്നും നോമിനേഷൻ ഫെസിലിറ്റി അവൈലബിൾ അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 26 ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജോയിൻ്റ് അക്കൗണ്ട്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27, വേർ എ ഗാർഡിയൻ ഈസ് അപ്പോയിന്റഡ് ബൈ കോർട്ട് ദ മൈനർ അറ്റെയിൻസ് മജോറിറ്റി ഓൺ കംപ്ലീഷൻ ഓഫ് ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1032/2023. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 21 ഇയേഴ്സ്, ഓപ്ഷൻ ബി 18 ഇയേഴ്സ്, ഓപ്ഷൻ സി 20 ഇയേഴ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഗാർഡിയനെ കോടതി ഇടപെട്ട് ഗാർഡിയനെ വയ്ക്കുന്ന കേസുകളിൽ മൈനർ മേജർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ്. പ്രായപരിധി 18 ഇയേഴ്സ് ആണ്. 18 ഇയേഴ്സ് ആണ് ഒരു മൈനർ മേജർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി. ഇതിന് മുൻപ് ഇത് 21 ഇയേഴ്സ് ആണ്. 20, അതായത് കോടതി ഇടപെട്ട് ഒരു ഗാർഡിയനെ സെറ്റ് ചെയ്യുന്ന കേസുകളിൽ മൈനർ മേജർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി 21 വയസ്സായിരുന്നു. ഇത് പുതിയ അമെൻമെൻറ്റ് വന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് 18 ഇയേഴ്സ് ആണ്. ഇനി ഇത് പഠിക്കുമ്പോൾ ഈ രീതിയിൽ പഠിക്കുക, മൈനർ മേജർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി നോർമൽ കേസുകളിൽ 18 വയസ്സാണ്. അതേപോലെ തന്നെ കോടതി ഇടപെട്ട് ഗാർഡിയനെ വയ്ക്കുന്ന കേസുകളിൽ മൈനർ മേജർ ആകുന്നതിനുള്ള പ്രായപരിധി
18 ഇയേഴ്സ് ആണ്. ഇപ്പോൾ ഇത് രണ്ടും 18 ഇയേഴ്സ് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 27 ആൻസർ ഓപ്ഷൻ ബി 18 ഇയേഴ്സ്. Question number 28. Mr. A wants to give mandate to his minor son to operate his account. Question paper code 1032/2023 aanu. Options nokkam. Option A, it can be accepted since minor can be an agent. Option B, it cannot be accepted since minor cannot be an agent. Option C, mandate can be accepted but minor is not allowed to draw check. Option D, none of the above. ഇവിടെ question ചോദിച്ചിട്ടുള്ളത് മിസ്റ്റർ എ അയാളുടെ സണ്ണിന്, മൈനർ സണ്ണിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അതൊരു പ്രോബ്ലം ഒന്നുമില്ല, അത് അക്സെപ്റ്റബിൾ ആണ്. നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ, ഇറ്റ് ക്യാൻ ബി അക്സെപ്റ്റഡ് സിൻസ് മൈനർ ക്യാൻ ബി ആൻ ഏജൻറ്. മൈനർ ഒരു ഏജൻറ് എന്ന നിലയിൽ ഫാദറിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം മൈനർ സണ്ണിന് ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന കേസ് ആണെങ്കിൽ മൈനറിന് അത് ബാധകമായിരിക്കില്ല. മൈനർ ഒഴികെയുള്ള വ്യക്തികൾക്കായിരിക്കും ഇതിൽമേലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ മൈനറിന് മാത്രം ആ കേസിൽ പ്രൊട്ടക്ഷൻ ലഭിക്കും. ഇത് ഇപ്പോൾ മൈനർ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എൻഡോഴ്സ് ചെയ്യുന്ന കേസുകളാണെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന കേസുകളിലൊക്കെ ആണെങ്കിലും ഒരു ഏജൻ്റ് എന്ന നിലയിൽ മൈനർക്ക് ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ മൈനറിന് അതൊന്നും ബാധകം അല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 28 ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. എ മൈനർ ക്യാൻ ഓപ്പൺ ആൻ and operate account in his name if he has completed dash years of age. 1032/2023 ആണ് question paper code. Options നോക്കാം. Option A, 10 years. Option B, 14 years. Option C, 12 years. Option D, none of the above. Answer വരിക option A, 10 years ആണ്. മൈനറിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരിക ഇങ്ങനെയായിരിക്കും, ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിലും അതും 10 ഇയേഴ്സ് ആണ്. അപ്പോൾ മൈനറിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം എത്ര വയസ്സ് പൂർത്തിയാകണം? 10 വയസ്സ് പൂർത്തിയാകണം. നോർമൽ ബാങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രായപരിധി ചോദിച്ചാലും അത് 10 വയസ്സാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 29 ആൻസർ ഓപ്ഷൻ എ 10 ഇയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 30. Dash is not a negotiable instrument. Question paper code 1038/2023 ആണ്. Options നോക്കാം. ഓപ്ഷൻ എ ബിൽസ്, ഓപ്ഷൻ ബി ചെക്സ്, ഓപ്ഷൻ സി ഡി ഡി, ഓപ്ഷൻ ഡി ടേം ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ ടേം ഡെപ്പോസിറ്റ് റെസീപ്റ്റ് ആണ്. ഓപ്ഷൻ ഡി ടേം ഡെപ്പോസിറ്റ് റെസീപ്റ്റ് അഥവാ FDR ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ വരിക FDR എന്നായിരിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് ആണ്. അതാണ് ടേം ഡെപ്പോസിറ്റ് റെസീപ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വരിക നോട്ട് ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻ്റ് എന്നായിരിക്കും. ഇതെല്ലാം നോൺ ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് കൺസിഡർ ചെയ്യുക. ടേം ഡെപ്പോസിറ്റ് റെസീപ്റ്റ് ആണ്, അതിൽ കൊടുക്കുന്ന റെസീപ്റ്റിൻ്റെ പേര് FDR ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 30 ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. ലോൺ ഇഷ്യൂഡ് ബൈ ബാങ്ക്സ് ടു ദി റിയൽ എസ്റ്റേറ്റ് സെക്ടർ, ദ റിസ്ക് വെയ്റ്റ് വിൽ ബി. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1031/2023 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലോവർ, ഓപ്ഷൻ ബി ഹയർ, ഓപ്ഷൻ സി കൺസിഡറബിളി ലോ, ഓപ്ഷൻ ഡി നോ സച്ച് റിസ്ക്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ കൊടുക്കുന്ന ലോണിന് എങ്ങനെയായിരിക്കും റിസ്ക് വെയ്റ്റേജ് വരിക എന്നാണ്. ഹയർ ആയിരിക്കും, ഓപ്ഷൻ ബി ഹയർ. റിയൽ എസ്റ്റേറ്റ് സെക്ടറുകളിൽ കൊടുക്കുന്ന ലോൺ ഏതാണെന്ന് വെച്ചാൽ അത് ബ്രിഡ്ജ് ലോണാണ്. ബ്രിഡ്ജ് ലോൺ എന്ത് ടൈപ്പ് ലോണാന്ന് വെച്ചാൽ ഷോർട്ട് ടേം ലോണാണ്. റിസ്ക് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും, ഹൈ റിസ്ക് ആയിരിക്കും അതിൽ വരിക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 31 ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹയർ. അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ 32. ബ്രിഡ്ജ് ലോൺസ് ആർ ഗ്രാൻറ്റഡ് ഫോർ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1031/2023 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഷോർട്ട് പീരീഡ്, ഓപ്ഷൻ ഡി ലോങ് പീരീഡ്, ഓപ്ഷൻ സി മീഡിയം ടേം, ഓപ്ഷൻ ഡി ബോത്ത് മീഡിയം ആൻഡ് ലോങ് ടേം. ബ്രിഡ്ജ് ലോണ് എന്ത് ടൈപ്പിലുള്ള ലോണാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഷോർട്ട് പീരീഡ് ലോണാണ്. ഓപ്ഷൻ എ ഷോർട്ട് പീരീഡ് ലോണാണ് ബ്രിഡ്ജ് ലോൺ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32 ഓപ്ഷൻ എ.
33-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീറ്റെയിൽ ബാങ്കിംഗ് ടാർജറ്റഡ് ടു ഡാഷ് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1031/2023 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോർപ്പറേറ്റ്സ്, ഓപ്ഷൻ ബി സ്റ്റാർട്ടപ്പ് കമ്പനീസ്, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ്, ഓപ്ഷൻ ഡി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റീറ്റെയിൽ ബാങ്കിംഗ് ടാർജറ്റഡ് ടു, റീറ്റെയിൽ ബാങ്കിംഗ് ടാർജറ്റഡ് ടു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആൻസർ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആണ്. റീറ്റെയിൽ ബാങ്കിംഗ് ടാർജറ്റഡ് ടു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സും ഹോൾസെയിൽ ബാങ്കിംഗ് ടാർജറ്റഡ് ടു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് കോർപ്പറേറ്റ് ക്ലയൻസ് ആണ്, ലാർജർ കൺസ്യൂമേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റീറ്റെയിൽ ബാങ്കിംഗ് ടാർജറ്റഡ് ടു, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 34. ചൂസ് ആൻ ഇൻകറക്റ്റ് വൺ അസോസിയേറ്റഡ് ടു സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. 1031/2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൊബൈൽ ബാങ്കിംഗ്, ഓപ്ഷൻ ബി SMS അലേർട്ട്, ഓപ്ഷൻ സി ക്യുക്ക് മിക്സ്ഡ് കോൾ ഫെസിലിറ്റി, ഓപ്ഷൻ ഡി ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻകറക്റ്റ് അസോസിയേറ്റഡ് വിത്ത് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സേവിങ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ബാങ്ക് അക്കൗണ്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുക. മൊബൈൽ ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ട്, SMS അലേർട്ട് ഉണ്ട്, ക്യുക്ക് മിസ്ഡ് കോൾ ഫെസിലിറ്റിയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. നമുക്കിവിടെ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി മാത്രം നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ചേർന്ന് വരുന്നതല്ല. ഇത് കറണ്ട് അക്കൗണ്ട് ഫെസിലിറ്റിയാണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 34, ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി BR Act. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 2020/2022 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ടു ഡെവലപ്പ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ സൗണ്ട് ലൈൻസ്, ഓപ്ഷൻ സി ടു അറ്റ്യൂൺ ദി മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ടു ദി ലാർജർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രയോറിറ്റീസ് ഓഫ് ദി നേഷൻ, ഓപ്ഷൻ ഡി ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബോറോവേഴ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് BR Act ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ്. ഒബ്ജക്റ്റീവ് അല്ലാത്തത് ടു സേഫ് ഗാർഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ബോറോവേഴ്സ്. ബോറോവേഴ്സിൻ്റെ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് BR Act ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ BR Act പരിധിയിൽ വരുന്ന കാര്യമല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 35, ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. BR Act വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് വിത്ത് എഫക്റ്റ് ഫ്രം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 2020/2022, 2001/2019. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ March 1966, ഓപ്ഷൻ ബി March 1961, ഓപ്ഷൻ സി March 1955, ഓപ്ഷൻ ഡി March 1949 ആണ്. BR Act ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്, നമുക്ക് എപ്പോഴും പ്രീവിയസ് ഉള്ള റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ചോദിച്ചാൽ March 1966 ആണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എ March 1966 ആണ് ആൻസർ. അമെൻഡ് ചെയ്ത വർഷം അല്ലെങ്കിൽ ആഡ് ചെയ്ത വർഷം, അമെൻഡ് ടു അല്ലെങ്കിൽ ആഡ് ടു എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയെങ്കിൽ 1965 ആയിരിക്കും ആൻസർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് നോക്കണം ആഡ് ടു അല്ലെങ്കിൽ അമെൻഡ് ടു എന്ന ടേം ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു ടേം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആൻസർ വരിക 1965 ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് BR Act കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആപ്ലിക്കബിൾ ആയത്, അത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ആണ്, അത് March 1966 ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 36, ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 37. ഇൻ ആൻ അറ്റംപ്റ്റ് അറ്റ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ RBI ലോഞ്ച്ഡ് ദി നോ ഫ്രിൽ അക്കൗണ്ട് ഇൻ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 2020/2022, 2000/2022, 1998/2021. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2004, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2014, ഓപ്ഷൻ ഡി 2015 ആണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് RBI ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് നോ ഫ്രിൽ അക്കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് RBI ലോഞ്ച് ചെയ്ത ഒരു ഡെപ്പോസിറ്റ് സ്കീം ഏതാണ് എന്ന് ചോദിച്ചാൽ നോ ഫ്രിൽ അക്കൗണ്ടാണ്. മിനിമം ബാലൻസ് ഇല്ലാതെ ഏറ്റവും സാധാരണക്കാരിലേക്ക് ബാങ്കിങ് സൗകര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് RBI ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും നോ ഫ്രിൽ അക്കൗണ്ടാണ്. നോ ഫ്രിൽ അക്കൗണ്ട് ലോഞ്ച് ചെയ്ത വർഷം 2005 ആണ്. 37 ആൻസർ ഓപ്ഷൻ ബി 2005 ആണ്. ഇതിൻ്റെ പേര് മാറ്റപ്പെട്ടത് 2012 നോ ഫ്രിൽ അക്കൗണ്ട് ഇപ്പോൾ അറിയപ്പെടുക ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തന്നെയാണ് നോ ഫ്രിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്.
അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 37 ആൻസർ ഓപ്ഷൻ ബി 2005 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 38, ഫോർ റീറ്റെയിൽ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിംഗ് സീനിയർ സിറ്റിസൺസ് ദ മിനിമം ടെന്യുവർ ഫോർ എ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റീസ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1920/2022 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 7 days, ഓപ്ഷൻ ബി 15 days, ഓപ്ഷൻ സി 21 days, ഓപ്ഷൻ ഡി 1 month. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റീറ്റെയിൽ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിംഗ് സീനിയർ സിറ്റിസൺ മിനിമം ടെന്യുവർ ഫോർ എഫ് ഡി, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ് എന്ന പേരിലൊക്കെ വരാം. അപ്പോൾ ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് മിനിമം ടെന്യുവർ ആണ്. റീറ്റെയിൽ ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിംഗ് സീനിയർ സിറ്റിസണിലെ മിനിമം ടെന്യുവർ ആണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം ടെന്യുവർ 7 days ആണ്. ഫിക്സ് എഫ് ഡി ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ഏത് കാറ്റഗറിയിലാണെങ്കിലും 7 days ആണ് ആൻസർ വരിക. ഇനി മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ 10 years ആണ്. മന്തിലാണെങ്കിൽ 120 months ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 38 ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 39, ഇൻ ദി കേസ് ഓഫ് എ ക്യാഷ് ക്രെഡിറ്റ് ആൻഡ് അഡ്വാൻസ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1920/2022. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡ്രോയിങ് പവർ ഈസ് ഫിക്സഡ് ബട്ട് ലിമിറ്റ് ഈസ് വേരിയബിൾ. ഓപ്ഷൻ ബി ലിമിറ്റ് ഈസ് ഫിക്സഡ് ബട്ട് ദി ഡ്രോയിങ് പവർ ഈസ് വേരിയബിൾ. ഓപ്ഷൻ സി ബോത്ത് ദി ലിമിറ്റ് ആൻഡ് ഡ്രോയിങ് പവർ ആർ വേരിയബിൾ. ഓപ്ഷൻ ഡി ബോത്ത് ദി ലിമിറ്റ് ആൻഡ് ഡ്രോയിങ് പവർ ആർ ഫിക്സഡ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്യാഷ് ക്രെഡിറ്റ് അഡ്വാൻസുമായിട്ടുള്ളതാണ്. ഇതൊരു ലോണാണ്. ഈ ലോൺ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് അഡ്വാൻസ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ടാവും, സാൻഷൻഡ് ലിമിറ്റ് ഉണ്ടാവും, അത് ഫിക്സഡ് ആണ്. വിഡ്രോയിങ് പവർ വേരിയബിൾ ആയിരിക്കും. നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്യാം. അപ്പോൾ വിഡ്രോയിങ് പവർ വേരിയബിൾ ആയിരിക്കും, പക്ഷേ നമുക്ക് സാൻഷൻഡ് ആയുള്ള എമൗണ്ട് അത് ഫിക്സഡ് എമൗണ്ട് തന്നെയാണ് നമുക്ക് സാൻഷൻഡ് ആവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ വരിക ഓപ്ഷൻ ബി ആണ്. ലിമിറ്റ് ഈസ് ഫിക്സഡ് ബട്ട് ദി ഡ്രോയിങ് പവർ ഈസ് വേരിയബിൾ. നമുക്ക് സാൻഷൻ ചെയ്തിരിക്കുന്ന ആ എമൗണ്ട് ഫിക്സഡാണ്, അതിൽ ചേഞ്ചസ് ഒന്നും വരില്ല. പക്ഷേ നമുക്ക് വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. എത്ര എമൗണ്ട് ആണോ വിഡ്രോ ചെയ്യുന്നത് അതിന് മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചാൽ മതിയാവും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 39 ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40, ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ബൈ ബാങ്ക്സ് ടു ദി ഡെപ്പോസിറ്റേഴ്സ് ഓൺ ദി അൺക്ലെയിംഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് ഡെപ്പോസിറ്റ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഫണ്ട് വിത്ത് എഫക്റ്റ് ഫ്രം May 11, 2021 ടിൽ ദി ടൈം ഓഫ് പേയ്മെൻറ്റ് ടു ദി ഡെപ്പോസിറ്റർ ക്ലെയ്മെൻറ്റ് ഈസ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1920/2022 ആണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 3%, ഓപ്ഷൻ ബി 3.5%, ഓപ്ഷൻ സി 4%, ഓപ്ഷൻ ഡി 4.5%. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ടേമാണ് അൺക്ലെയിംഡ് എമൗണ്ട്, അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്, ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ അവയർനെസ് ഫണ്ട് ഒക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മെച്യൂരിറ്റി പീരീഡ് 10 വർഷമാണ് മാക്സിമം നമുക്ക് ടെന്യൂർ പറയാം. ഈ 10 വർഷം കഴിഞ്ഞിട്ടും ക്ലെയിം വിഡ്രോ ചെയ്യാത്ത അല്ലെങ്കിൽ ആ എമൗണ്ട് വിഡ്രോ ചെയ്യാതിരുന്നാൽ ആ പെർട്ടിക്കുലർ എമൗണ്ടിനെ നമ്മൾ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്നാണ് പറയാം. നമുക്ക് വിഡ്രോ ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അത് കറക്റ്റ് മെച്യൂരിറ്റി പീരീഡിൽ ക്ലോസ് ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ടിനെ നമ്മൾ പറയാം അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്നാണ്. ഈ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് പിന്നീട് മാറ്റുക ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ വരിക ഡെഫ് അക്കൗണ്ട് എന്നായിരിക്കും, DEAF ഡെഫ് അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടിലേക്കോ ആയിരിക്കും ഇത് ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഇൻട്രസ്റ്റ് ആണ് May 11, 2021 മുതൽ ചാർജ് ചെയ്യപ്പെടുന്നതെന്നാണ്. അപ്പോൾ ഡെഫ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് 3% ആണ്. ഡെഫ് അക്കൗണ്ടിൽ എത്രമാത്രമാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3% ആണ്. FD കറക്റ്റ് ടൈമിൽ നമ്മൾ വിഡ്രോ ചെയ്തില്ല എങ്കിൽ ആ പറയുന്ന എമൗണ്ടിനെയാണ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. RBI ഗൈഡ് ലൈൻസിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന് മാത്രമല്ല ഈ ഒരു പീരീഡ് പറയുക. സേവിങ്സ് അക്കൗണ്ട് ആയാലും കറണ്ട് അക്കൗണ്ട് ആയാലെങ്കിലും 10 വർഷമായിട്ട് അതിൽ ഓപ്പറേഷൻസ് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, യാതൊരു തരത്തിലുള്ള ഡെപ്പോസിറ്റോ വിഡ്രോവലോ ഒന്നും നടക്കുന്നില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഏതൊരു അക്കൗണ്ടിനെയും നമ്മൾ പറയുക അക്കൗണ്ടിലുള്ള ബാലൻസിനെയും അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിലാണ് പറയുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 40 ആൻസർ ഓപ്ഷൻ എ 3%.